പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രഹ്മാസ്ത്ര എന്ന സിനിമയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2022 പാൻ ഇന്ത്യ റിലീസായെത്തിയ ഫാൻറ്റസി അഡ്വഞ്ചർ ബോളിവുഡ് മൂവിയാണ് ബ്രഹ്മാസ്ത്ര പാർട്ട് 1. അയൻ മുഖർജി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ രൺബീർ കപൂർ, ആലിയ ഭട്ട്, അമിതാഭ് ബച്ചൻ, മൗനി റോയ്, ഷാറൂഖ് ഖാൻ എന്നിങ്ങനെ വമ്പൻ താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പലതരം ശക്തികളടങ്ങുന്ന അസ്ത്രങ്ങളും ബ്രഹ്മാസ്ത്രവുമൊക്കെ സംരക്ഷിച്ചു വരുന്ന ബ്രഹ്മാനുഷ് എന്നൊരു സമൂഹം, അവരിൽ നിന്നും ബ്രഹ്മാസ്ത്രം കൈക്കലാക്കാനായി ശ്രമിക്കുന്ന കുറച്ചുപേർ, ഇതുമായിട്ടൊക്കെ ഏതോ വിധത്തിൽ ബന്ധമുള്ള നായകൻ അപ്രതീക്ഷിതമായി ഇവർക്കിടയിലേക്ക് വന്നെത്തുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളും നായകൻ്റെ പ്രണയവുമൊക്കെയാണ് ഈ ചിത്രം പറയുന്നത്. 3 ഭാഗങ്ങളായി ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിൻ്റെ ആദ്യ ഭാഗമാണ് ബ്രഹ്മാസ്ത്ര പാർട്ട് 1. ശിവ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ആദ്യ ഭാഗത്തിൽ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ മലയാള ഡബ്ബിംഗ് ഒക്കെ കണ്ടിരിക്കാമെന്നല്ലാതെ അത്ര മികച്ചതായി തോന്നിയില്ല. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഷാറൂഖ് ഖാനും നാഗാർജുനും ഒക്കെ കുറച്ചുനേരം മാത്രമേ സ്ക്രീനിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും പ്രധാനമുള്ള കഥാപാത്രങ്ങളെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സിനിമയിലെ VFX ടെക്നിക്കൽ സൈഡും ഒക്കെയാണ്. സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ വ്യത്യസ്തമായ സൂപ്പർ പവറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ പലതരം വിമർശനങ്ങൾ വന്നിരുന്നെങ്കിലും സിനിമയായി വന്നപ്പോൾ വിഷ്വൽ സൈഡിൽ സിനിമയെ VFX ബോറിംഗ് ആവാതെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നന്നായിരുന്നു. ആവശ്യമായ സ്ഥലത്ത് സാഹചര്യങ്ങൾക്ക് യോജിച്ച രീതിയിൽ തന്നെയാണ് പാട്ടുകളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളുമൊക്കെ മികച്ചതായി അനുഭവപ്പെട്ടു. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടവും ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈനും ഒക്കെ മുമ്പും പല സിനിമകളിലും കണ്ടിട്ടുള്ളത് തന്നെയാണ്. പുതിയതായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല. എന്നിരുന്നാലും പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന അസ്ത്രങ്ങളുമായൊക്കെ കണക്ട് ചെയ്യുകയും അത് വിഷ്വൽ ട്രീറ്റ് എന്ന രീതിയിൽ ഡിഫറൻ്റായി കൊണ്ടുവരാനും സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ ഒരുപാട് മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ ശക്തികളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് പ്രണയത്തിനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാടകീയമായ കുറച്ച് സംഭവങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോഴും നായകനും നായികയും തമ്മിലുള്ള പ്രണയവും അവരുടെ ബന്ധം ദൃഢമായി മാറുമ്പോൾ ആ ഫീലിംഗ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സംവിധായകന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രണയത്തെക്കുറിച്ചുള്ള അത്തരം വർണ്ണനകളും പ്രണയരംഗങ്ങളുമൊക്കെയാണ് സിനിമയെക്കുറിച്ച് പിന്നോട്ട് വലിക്കുന്നതായി അനുഭവപ്പെട്ടത്. ഒരു കെട്ടിടത്തിൽ നിന്ന് വീണ സമയത്ത് ഫോൺ വിളിക്കുന്ന ഒരു സീനൊക്കെയുണ്ട്. അതൊക്കെ കോമഡി ആയിട്ടാണ് തോന്നിയത്. അത്തരം കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ എൻഗേജിംഗ് ആയി കഥ പറഞ്ഞു പോവുകയും ഒരു വിഷ്വൽ ട്രീറ്റ് സമ്മാനിക്കുകയും ചെയ്യുന്ന വൺ ടൈം വാച്ചബിൾ നൈസ് ഫാൻറ്റസി എൻ്റർടൈൻമെൻറ് മൂവിയാണ് ബ്രഹ്മാസ്ത്ര. സിനിമ ഇപ്പോൾ വ്യത്യസ്ത ഭാഷകളിലായി Disney+ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.